Jesus walks, Jesus walks. Anugrahathin shaktiyai chiduga Yeshuvin shabdathilude. Anugrahathin shaktiyai chiduga Yeshuvin shabdathilude. Athiru shabdam en hridayathil aalavai pravarthikkuva. Athiru shabdam en hridayathil aalavai pravarthikkuva. Anugrahathin shaktiyai chiduga Yeshuvin shabdathilude. Anugrahathin shaktiyai chiduga Yeshuvin shabdathilude. Jesus walks, Jesus walks, Jesus walks, Jesus walks. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു ദിവസം പല ആവർത്തി പല ടി വി ചാനലുകളിൽ ജീസസ് വോയിസിന് ടി വി മിനിസ്ട്രിയുണ്ട്. ഓരോ ദിവസത്തെയും വചനം ജനഹൃദയങ്ങളിൽ ഒരു കത്തുന്ന അഗ്നി പോലെ പെയ്യുന്ന മഴ പോലെ മനുഷ്യ മനസ്സുകളിൽ തിരുവചനം പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നലകളിലെ ശുശ്രൂഷ ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായെന്ന് അവർ വിളിക്കുന്ന ഫോൺ കോളിലൂടെ ഇമെയിലിലൂടെ ലെറ്ററുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ വചനവും നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാകും. ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങൾ ഈ വചനം കേൾക്കുന്ന നിമിഷങ്ങളായിരിക്കും. നമ്മൾ ഈ വചന ശുശ്രൂഷ സ്പോൺസർ ചെയ്തൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്. അവർക്ക് ലഭിച്ച നന്മയുടെ ഓഹരി അതുകൊണ്ടാണ് ഈ ടി വി മിനിസ്റ്റർ ചെയ്യുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മളെല്ലാവരും ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അവരെ അനുഗ്രഹിക്കണം. അവർ വചനം കേൾക്കുമ്പോൾ അവരനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിനായി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ആ കുടുംബം തന്ന പ്രാർത്ഥനാ വിഷയത്തെ ദൈവകരത്തിൽ കൊടുക്കുക. രഹസ്യത്തിൽ കാണുന്ന കർത്താവ് അവരുടെ വിഷയത്തിന് പരിഹാരം കൽപ്പിക്കണം. അവരുടെ വിഷയത്തെ കർത്താവ് തൊടണം. അല്പദിവസത്തിനുള്ളിൽ കണ്ണുകൾക്ക് അത്ഭുതവും കാതുകൾക്ക് ആമി കേൾക്കുന്ന കാര്യത്തിൽ അത്ഭുതവും ആമി ചില ആ വാക്തത്വത്തെ കാലുകുത്തത്തക്കാണ് അവർക്ക് മറുപടി കൽപ്പിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി. വളരെ പ്രാർത്ഥനയോടെ യേശുവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. നിശ്ചയമായും ദൈവം നമ്മളോട് സംസാരിക്കും. നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം എടുത്തേ ഒന്നാം വാക്യം. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. നിങ്ങളിലേക്കാണ് എൻ്റെ കണ്ണ് ഞാൻ ഉയർത്തുന്നത്. ആ ദാസന്മാരുടെ കണ്ണ് അതെങ്ങനെയാന്ന് പറയാം. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. നമ്മൾ ഈ ചില സമയത്ത് വണ്ടിയൊക്കെ ഓടിച്ചു വരുമ്പോൾ പിച്ചക്കാർ വന്ന് കൈ നിടുന്നില്ലേ, ഇല്ലേ? അവരിങ്ങനെ നമ്മളെ ഗ്ലാസിൻ്റെ അടുക്ക വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിലോട്ടെങ്ങാനും കൈയിട്ടാൽ
ചിലരുണ്ട് പോക്കറ്റിലും കയ്യിട്ട് സിഗ്നൽ വീഴുന്നതെന്ന് നോക്കും. സിഗ്നൽ വീണാൽ, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ കൈ പോക്ക്, നമ്മൾ 5 കോടി ഒന്നുമല്ല കൊടുക്കുന്നത്, 10 രൂപയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് എടുക്കുമ്പോൾ അവൻ്റെ ഒരു അവൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. എന്തോ തരും, 1 രൂപ കൊടുത്താലും മതി. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക്. ഞാനൊരു ദൂത് പറയാം, നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് നിന്നെ സഹായിക്കാൻ ഒരുവന്റെ കരമൊന്ന് ചലിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന 2 കാര്യം നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഒരു പിക്ഷക്കാർ സ്റ്റിയറിംഗ് കൈ വെച്ചോണ്ട് ഇങ്ങനെ പാട്ട് പാടുക, താളം പിടിക്കുക, അമ്മരും അവനെ നോക്കുന്നില്ല, അപ്പുറത്തോട്ട് നോക്കിയിരിക്കുക. പോയി ഭാര്യ ചോദിച്ചു, അച്ഛാ ഒരു 5 രൂപ തട്ടിപ്പാടി. നിങ്ങൾ എന്നോട് സഹകരിക്കണം. ആ പിക്ഷക്കാലം പോകാനത്ത് ഒന്നും പറയത്തില്ല അവൻ. അവൻ ചിലപ്പോൾ ഒരു വടിയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് തട്ടിപ്പായിരിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി 5 കോടി 5 രൂപയ്ക്ക് ഈ വർത്താനമല്ല പറയുന്നത്. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ്. യജമാനന്റെ ദാസന്റെ ആകെയുള്ള സഹായം എവിടുന്ന? യജമാന്റെ കയ്യിൽ നിന്ന്. യജമാനൻ ചലിച്ചാൽ, ഹല്ലേലൂയ, ദാസൻ അറിയാം. പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്, കഥ പറയാം. ഒരു സാധുവായ മനുഷ്യൻ്റെ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുക. രാജാവിനോട് സഹായം ചോദിക്കാൻ കൊട്ടാരത്തിൽ ചെന്നു. രാജാവ് എൻ്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചു വിടാനൊരു സഹായം തരണം. രാജാവ് പറഞ്ഞു, സ്വർണശേഖരം തുറക്കാൻ പറ. എൻ്റെ രാജാവിൻ്റെ സ്വർണശേഖരം തുറന്നു, ഒരു പറ അളക്കാൻ പറ. ചാക്ക് കൊണ്ടുവന്ന് ഒരു പറ അളന്നു. അവൻ പറഞ്ഞു, രാജാവേ മതി, അല്ല ഒന്നുകൂടെ അളക്കാൻ പറ. രാജാവേ മതി, ഒന്നുകൂടെ അളക്കാൻ പറ. ചൂച്ചി, രാജാവേ ക്ഷമിക്കണേ, എനിക്ക് ഒരു പറ മതിയായിരുന്നു. അല്ല, നീ ഇത് തല വെച്ചോണ്ട് പോകുമ്പോൾ നാട്ടുകാർ ചോദിക്കും, എവിടെ പോയ? കൊട്ടാരത്തിൽ പോയ. എന്തിനു പോയ? സഹായം ചോദിച്ചു പോയ. ഒരു പറ നീ കൊണ്ടുപോയാൽ അവർ ചോദിക്കും, ഇത്രേ തന്നുള്ളൂ, അത് എനിക്ക് മാന്യത കുറവാണ്, അതുകൊണ്ടാണ് എൻ്റെ നിലയ്ക്കൊത്ത. പണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒരു സഭ പണിയുക, ഒരു ചർച്ച് ഹോള് പണിയുക. ആ സഭയിലുള്ള ആൾക്കാരിലും കൂടെ ചെന്ന ഒരാളെ കണ്ടു, ചർച്ചിന് ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പണി നടക്കും, ഫിനിഷ് ആകത്തു. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ജന്മിയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അപ്പോയിൻമെൻ്റ് അവിടെ ചെന്ന് കണ്ടു. കണ്ടപ്പോൾ പറഞ്ഞു, സാറേ, ഈ ദേശത്തൊരാലയാണ്, സാർ ഇതിന് മാന്യമായിട്ട് തരണം. ഉടനെ ചോദിച്ചു, നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരാൾ 750,000 എന്ന് പറയാൻ തുടങ്ങിയാ. പാസ്റ്റർ അവിടെ പിടിച്ചെടുത്തിട്ട് പറഞ്ഞു, സാറിൻ്റെ മാന്യതയ്ക്കൊത്ത് അയാൾ 25 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തു. ചെക്ക് കൈ വാങ്ങിച്ചവന് പെട്ടെന്ന് മയക്കം വന്നു. എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി. എല്ലാവർക്കും അല്ല, അത് ദശാംശം കൊടുത്തവൻ എഴുതിയത് ഊതാ. അയ്യോ, ആ വാക്യം ഭിത്തിയിൽ എഴുതി വെച്ചോണ്ട് നീ കയ്യടിച്ചാന്ന് മോനെ കിട്ടുകയില്ല. അത് എഴുതിയ ആർക്കാ എഴുതിയത്, എപ്പോഴാണ് എഴുതിയ സാഹചര്യം അത് അറിഞ്ഞാ വായിക്കാവും. 10 വയസ്സ് ദശാംശം കൊടുക്കത്തില്ല, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തീർക്കണമെന്ന് പറഞ്ഞാൽ തത്ത പറയും, ആ പരിപാടി ആ വാക്യം നിനക്കില്ല, അപ്പുറത്തെ ജോണിയുടെ വീട്ടിലുണ്ട്, പിണങ്ങൊന്നും ചെയ്യും. ഞാൻ ആ വന്ന കൂട്ടത്തിനൊക്കെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അയ്യോ, തെറ്റിയോ ഞാൻ പറഞ്ഞേ? അങ്ങനെയല്ലയോ. ആ സ്തോത്രം, നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിക്കണം. അപ്പം ദാസന്മാരുടെ കണ്ണ് ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്. ആരെ നോക്കിയിരിക്കുന്നു? അവൻ എൻ്റെ ദൈവത്തെ നോക്കിയിരിക്കുന്നു. അവൻ കൃപ ചെയ്യുവോളം, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാ പറയുന്നു, നിന്നോട് ദൈവം കൃപ ചെയ്യുന്ന ദിവസം. ഹല്ലേലൂയാ. ഇനി മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആരോടൊക്കെയോ ദൈവം പറയുക, നിന്നോട് ദൈവം കൃപ തോന്നു. പണ്ട് എസ്തേർ രാജ്ഞി
രാജാവിന് മുമ്പിൽ ചെല്ലാൻ അനുവാദമില്ല. മോർദേക്കായി പറഞ്ഞു, ദേ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന് വേറിടത്തുനിന്ന് ഉദ്ധാരണം വരും, നീയും നിന്റെ കുടുംബം നശിച്ചു പോവും. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ അകത്ത് പോസിക്കാം, നിങ്ങൾ പുറത്തു പോസിയില്ല, കൊട്ടാരത്തിനകത്തും പുറത്തു പോസ്. അവള് പറയാ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, നിയമപ്രകാരം അല്ലെങ്കിൽ ഞാൻ രാജാവിന് മുമ്പിൽ ചൊല്ലും. അവിടെ 3 ദിവസത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? രാജാവ് കൃപ തോന്നണം. അവൾ രാജാവ് മുമ്പിൽ മുഖം കാണിച്ചപ്പോൾ ആമി രാജാവ് ചോദിച്ചു, എസ്തേ രാജ്ഞിയെ, അവക്ക് നേരെ പൊഞ്ചങ്കോല് നീട്ടി. ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് നിനക്കു വേണ്ടി എന്റെ ദൈവം ഉയരത്തിൽ നിന്നൊരു ചെങ്കോല് നീട്ടട്ടെ. കൃപ ചെയ്യുവോളം, കൃപ ചെയ്യുവോളം ബ്രദർ, നിന്നോട് കൃപ കാണിക്കും ദൈവം, നിന്റെ കുഞ്ഞിനോട് കൃപ കാണിക്കും ദൈവം, നിന്റെ തലമുറയോട് ദൈവം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, കൃപ കാണിക്കുമെന്ന് പറ. നമ്മളും തിരിച്ച് കൃപ കാണിക്കണം, നമ്മളും ബാക്കിയുള്ളവരോട് ആരോടും മിണ്ടത്തുമില്ല, വർത്താനം പറയത്തുമില്ല, കൗളൊക്കെ വീറലും മിണ്ടുന്നില്ല. സോത്രം. ഈയൊരു അമ്മ എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോൻ എന്നോടൊന്ന് പ്രാർത്ഥിക്കും, മിണ്ടാൻ പ്രാർത്ഥിക്കണേ. മോൻ അമ്മയോട് മിണ്ടാൻ? ഞാനോട് ഇവനൊന്നും ഒരു വെളിവില്ലയോ. പ്രസവിച്ച അമ്മയോട് മോൻ എന്ത് ചെയ്യുന്നില്ല? 3 കൊല്ലമായി വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് സഹകരിച്ചേ. നമ്മൾ ഈ ഭൂമി ആരോടും മിണ്ടാതൊക്കെ എന്തിനാ ജീവിക്കുന്നത്? ആരെയൊക്കെ നമുക്ക് ദ്രോഹം ചെയ്തതൊക്കെ അങ്ങ് ക്ഷമിച്ചുകള, മറന്നുകള, എന്നിട്ട് അവരോട് സഹകരിക്ക്. 10 പേരോട് മിണ്ടാൻ പറ്റുന്നില്ല, നമ്മൾ ജീവിച്ചിട്ട് എന്തുവാ കാര്യം? സ്തോത്രം. എന്തിനൊക്കെ പോയി ആരിലൊക്കെ കണ്ട, ആച്ചാ എന്തുകൊണ്ട് വിശേഷം, എവിടാ വീട്, സുഖമായിട്ടിരിക്കുന്നോ, നിന്നെയും കൊല്ലും ഞാനും ചാവുന്നു ഞാൻ അടക്കല്ലേ, കണ്ടാ ഒന്ന് മിണ്ടുക, ഒരു നല്ല ചിരി ഒന്ന് മിണ്ടുക, അച്ഛാ എന്തുകൊണ്ട്, ഓ ഞാൻ പാസ്റ്ററാ, സ്കൂളിൽ പരീക്ഷയ്ക്ക് പിള്ളേർ വന്നുകൊണ്ട് ഇരിക്കട്ടെ, ഉദ്ദേശമാരോടാ പറയും. നമ്മളൊന്ന് ചിരിക്കുകയൊക്കെ വേണം, കണ്ടാ പറയാ, ആൻ്റി എന്തുകൊണ്ട് സുഖമാണ്, അച്ഛായ എന്നുണ്ട് സുഖമാണോ. ചിലപ്പോൾ ഒരു ചിരിയായിരിക്കും നിന്നെ അനുഗ്രഹം കിട്ടുന്നത്. പോട്ടെ, ഞാൻ ആ ഭാഗമൊക്കെ വിടുക. ദാസന്മാരുടെ കണ്ണ് യജമാനിൻ്റെ കയ്യിലേക്കും, ദാസിമാരുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കണം. ഇന്ന് ആ ദൈവം നിന്നോട് കൃപ ചെയ്യാൻ പോവാ. 2022 നിന്നോട് ദൈവം കൃപ ചെയ്യും. നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ കൃപ ചെയ്യും, നിന്റെ വീടിന്റെ കാര്യത്തിൽ കൃപ ചെയ്യും, നിന്റെ തലമുറയുടെ കാര്യത്തിൽ. യെസ്, എനിക്ക് വർണ്ണിച്ചു തീർക്കാൻ പറ്റത്തില്ല, ദൈവം നിന്നോട് കൃപ കാണിക്കും. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്താട്ട്. ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എന്നോട് അതിനൊരു നല്ല മറുപടി പറയണം. ധൈര്യമുണ്ട് ദൈവം സഹായിക്കും എന്ന് പറഞ്ഞ് ജീവിക്കാൻ, ധൈര്യമുണ്ട് ദൈവം സഹായിക്കും എന്ന് പറഞ്ഞ് ജീവിക്കാൻ, ദൈവം സഹായിക്കും എന്ന് പറഞ്ഞ് ജീവിക്കാൻ ധൈര്യമുണ്ടോ? ഒരാഹാബ് രാജാവ് ഒറ്റയാള് വിചാരിച്ചു ഏലിയാവ് പട്ടിണി കിടന്ന് ചാകത്തേയുള്ളെന്ന്. പക്ഷെ ആഹാബിന്റെ ഭടന്മാരുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഏലിയാവിന്റെ മറുപടിയുടെ കാക്ക ദാനഹംശരാ ധുപപ്രഭാതക. ആര് വിചാരിച്ചാലും നിന്റെ വഴി അടയത്തില്ല, ആര് വിചാരിച്ചാലും നിന്റെ വഴി അടയത്തില്ല, നിന്റെ സഹായഹസ്തം വേറെയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഞാൻ നിങ്ങളോടൊരു ദാതു പറയാം. കോട്ടയത്തൊരു വീട്ടിൽ, ആ വീടിന് തൊട്ട അയലോക്കത്തുകാരൻ ഞങ്ങളുടെ കോട്ടയം ചർച്ചിൽ വന്ന് പറഞ്ഞ സാക്ഷിയാ. അത് എവിടെ ഞാൻ വീട്ടുകാരടക്കം പറയും. ആ വീട്ടിലെ പുള്ളിക്കാരത്തി ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. പുള്ളിക്കാരൻ കാലൊടിഞ്ഞു കിടക്കുക, പുള്ളിക്കാരത്തിയും കാലൊടിഞ്ഞു, രണ്ടുപേർ രണ്ട് കെട്ടിൽ കാടിഞ്ഞു കിടക്കുക. 3 പിള്ളേരുണ്ട്. അവർക്ക് സ്കൂളിൽ പോകാൻ വണ്ടിക്കൂലി വേണം. അന്ന് 14 രൂപ വേണം പോയി വരാൻ. ആരും അവരെ സഹ ഒറ്റ പൈസ ഇല്ല. ഒരു ഭയങ്കര പ്രാർത്ഥനക്കാരാ. അവരുടെ വീടിൻ്റെ തൊട്ടടുക്ക മരത്തിൽ രാത്രി ഭയങ്കര ബഹളം. ഇവര് കഥ ഒന്നും തുറന്നില്ല. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അവരുടെ വീടിന് മുമ്പിലെ പേരയുടെ ചോട്ടിൽ ജാതിക്കായുടെ കുരു കിടക്കുക, വാവല് കൊണ്ടിടുക, 10-ഉം 40-ഉം ജാതിക്കുരു. കഥയല്ലെന്ന് ലൈവായിട്ട് കോട്ടയംകാർ കണ്ട കാര്യമാണ് പറയുന്നത്. ആ വീടുമായിട്ട് സഹവാസമുള്ള ആ വീട്ടിൽ എപ്പോഴും പോകുന്ന ബ്രദർ വീട്ടുപേര് ഞാൻ മറന്നുപോയി, വീട്ടുപേരടക്കം
ഞാൻ വീട്ടുകാരൊക്കെ മറന്നുപോയി. ശ്രദ്ധിക്കാം, ഹല്ലേലൂയ. ആ ജാതിക്കാക്കുരു പിള്ളേർ പറക്കി കടയിൽ കൊടുക്കുമ്പോൾ 24 രൂപ അവർക്ക് കിട്ടും. 3.5 മാസം അവർ ബെഡേ കിടന്ന് ഈ 3.5 മാസം ഇത് കിട്ടും. പിന്നെ ഇന്ന് ആ ദേശത്തെങ്ങും ജാതിക്കുരുവില്ല, ആ ദേശത്തെങ്ങും വാവലുമില്ല. ഇന്ന് വരെ പിന്നെ വാവലും വന്നിട്ടില്ല, ജാതിക്കുരുവും വന്നിട്ടില്ല. ഞാൻ എന്തിനാ ഇത് പറയുന്നേ? അമി ഏലിയാവിന് അപ്പം കൊടുത്ത കാക്ക ചത്തുപോയെങ്കിലും ബൈബിളിലെ കാക്ക ഇന്നും ജീവിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം. ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗം ആശയം പറയാമേ. ഏണ്ടേ, സണ്ണിച്ചാനും സൗദിയിലായിരുന്നു, ശാന്തം ഭാഷ സൗദിയിലായിരുന്നു, ഞാനും സൗദി പോയിട്ടുണ്ട്. സൗദി ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു, സ്തോത്രം നമ്മുടെ ആ ലോറൻസ് ആ പാസ്റ്റോട് ഞാൻ ചോദിച്ചു, പാസ്റ്റേ അപ്പം എൻ്റെ ഭാഷ ഇവിടെയൊക്കെ ആരാധനയ്ക്ക് വരാൻ വലിയ പാടാണ്, അങ്ങനെ ഒന്നും ആരാ ബൈബിളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, ശരിയാണോ? ആ അപ്പം ഞങ്ങൾ വിശ്വാസത്തിൽ ചെയ്യുന്നതെന്നറിയോ, ഒരു കവറ് വാങ്ങിക്കും, അതിനകത്ത് ഒരില പാവയ്ക്കാൻ വാങ്ങിക്കും, ബൈബിൾ അടിയിടും, അതിനകത്ത് പനി ആ സ്തോത്രം പിന്നെ പയറും വാങ്ങിച്ചുകൊണ്ട് ആമി ആ കീസും പിടിച്ചുകൊണ്ട് യോഗത്തിന് വരും, അതിനകത്ത് എന്തോ ഉണ്ട് ബൈബിളുണ്ട്, അങ്ങനെ ആ യോഗത്തിന് വരും. നിങ്ങൾ അവിടെ വലിയ പ്രശ്നമാണ് ആമി, ഈ വടിയും കൊണ്ട് നടക്കുന്ന ഒരു കുത്തും ബൈബിളുണ്ടോയെന്ന് അറിയാനാ. ഞാൻ എൻ്റെ ചിന്ത പറയുക, സ്തോത്രം, ഏതോ പൊതിയും കൊണ്ട് പോയാലും ആഹാവിൻ്റെ ഭടന്മാർ വിടുകയില്ല. അരെ ഏലിയാവൻ ആഹാരമാണോ? ഇവന്മാർ താപ്പോട്ട് നോക്കി നന്മ ബന്ധിച്ചപ്പോൾ ഇവൻ്റെ തലയ്ക്ക് വെളിക്കൂടെ മറുപടി പറക്കുക. ഞാൻ എന്തിനാ ഇത് നിന്നോട് പറയുന്നേ? എന്തിനാ നിന്നോട് പറയുന്നേ? മനുഷ്യർക്ക് തടയാൻ വയ്യാത്ത വഴി, മനുഷ്യർക്ക് ഓ ഹോളി സ്പിരിറ്റ്, ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു, ഇതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു, ഇതിനകത്ത് ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുമോ? നീ കണ്ടിട്ടില്ലാത്ത വഴി, കേട്ടിട്ടില്ലാത്ത വഴി, അറിഞ്ഞ ഓ പരിശുദ്ധാത്മാവ് ചലിക്കുക ഇതിനകത്ത്. ആരാധിക്കുന്ന ചിലരോടാ ഞാൻ, നിങ്ങൾക്കറിയാം ഈ ഭജനം വെച്ച് ഞാൻ 1000 വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പ്രയർ എന്താണെന്നറിയോ? ജീസസ്, ശത്രു അടച്ച വഴിയല്ല എൻ്റെ വിഷയം, ശത്രുവിന് കാണാൻ പറ്റാത്ത വഴി. വിശ്വാസമുണ്ടോ? നിന്റെ എതിരാളി എത്ര കരുത്തനായാലും അവൻ്റെ കണ്ണുകൾക്ക് മറഞ്ഞ് പോട്ടെ. ഞാൻ അവിടെയൊക്കെ പോയാൽ ഇന്നും ആ ഭാഗത്തു നിന്ന് ഇറങ്ങത്തില്ല, അതുകൊണ്ട് പോരുക. ഞാൻ എൻ്റെ കണ്ണ്, എനിക്ക് സഹായം, ആ എൻ്റെ സഹായം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കേയില്ല. നീ അവനെ നോക്കിയാൽ നിന്റെ കാൽ വഴുതാൻ സമ്മതിക്കേയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, നിന്നെ നോക്കുന്നവന് മയക്കമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. 24 hours നീ ദൈവത്തിന്റെ കാവലില. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. ഒരു അമി ബാധ നിനക്ക് വരികയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. ദോഷം ചെയ്യും, പക്ഷേ അത് നിനക്ക് തട്ടത്തില്ല. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും, പ്രാണനെ അവൻ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ, ചിലരോട് ദൈവം പറയുക, അവൻ നിന്നെ പരിപാലിക്കും, എന്റെ ദൈവം നിന്നെ പരിപാലിക്കും, എന്റെ യേശു നിന്നെ പരിപാലിക്കും. ദൂത് കഴിയുന്നതിന് മുമ്പ് മനസ്സിൽ പറ, ഞാൻ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും ഒരു പെങ്കൊച്ച് ബൈബിളിലേ കിടന്നുകൊണ്ട് ഭയങ്കര നിലവിളിയ. അവള് പറയുന്നേ, എൻ്റെ പ്രിയൻ 10,000 ശ്രേഷ്ഠനാണ്. നമുക്ക് എടുക്കാം ഒരു വാക്യം, ഉത്തമഗീതം 5:9-10 സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളോവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളു? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാളിൽ എന്ത് വിശേഷതയുള്ളു? നിങ്ങൾ ശ്രദ്ധിക്കണം. ശൂലമിയോട് ശലോമോൻ ചോദിക്കുക, നീ ഇതിനു മാത്രം പ്രാകാനും ആണയിടാനും നിന്റെ പ്രിയൻ എന്താ വിശേഷത? പറയാ, എന്റെ പ്രിയൻ 10,000 പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. ചിലരോട് പറയാം, നിന്റെ പ്രിയൻ ആരാ? 10,000 ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ലൊരു അർത്ഥം ഞാൻ പറയാം. ശലോമോൻ്റെ കൊട്ടാരത്തിലെ യുവസുന്ദരികളെ നിലത്ത് നിർത്തി, സ്തോത്രം, 1,000 സുന്ദരികളെ നിലത്ത് നിർത്തി ശലോമോൻ ചോദിച്ചു,
ഇവരെക്കാൾ വലിയ പ്രിയനാണോ നിന്റെ പ്രിയൻ? ഉത്തരം, ഇത്ര 10,000 യുവസുന്ദരികളെ ചേർത്ത് വെച്ചാൽ എൻ്റെ പ്രിയനോളം വരികയില്ല. ഒരു സ്ത്രീ തന്നെ ഇവിടെ കിടന്ന് അലയ്ക്കുന്നു, അവൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ സൗഖ്യമാവും. അതെന്നാ കാര്യം? അവിടെ നോട്ടത്തിൽ തെളിഞ്ഞു രോഗശാന്തിയുടെ കൃപ ആ ശരീരത്തിൽ ഒഴിയുന്നു. ഇന്ന് ഈ ദൂത് കഴിയുമ്പോൾ ചിലർ പറയത്തില്ല, അയ്യോ ഞാൻ സൗഖ്യമായി. എന്താ? അവൾ കണ്ടു സൗഖ്യദായകൻ അതിൻ്റെ നടുവിലുണ്ട്. ഇന്ന് മെസ്സേജ് തീരുമ്പോൾ ചിലരോടൊക്കെ ഞാൻ പറയുക, കണ്ണ് പറിക്കരുത്, യേശുവിനെ നോക്ക്, യേശുവിനെ നോക്ക്. നിന്റെ പ്രശ്നത്തിന് ഉത്തരം യേശുവിലുണ്ട്, നിന്റെ പ്രശ്നത്തിന് ഉത്തരം യേശുവിലുണ്ട്. നിന്റെ ഞങ്ങൾ ദേവദാസന്മാർ വരത്തില്ല, യോഗം കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുക്ക പ്രാർത്ഥിക്കാൻ വരാവൂ. അതെന്താ അങ്ങനെ പറയുന്നേ? നിങ്ങളൊരു 3 മണിക്കൂർ ഇരുന്ന് പാടി പ്രാർത്ഥിച്ച് വചനം കേട്ട് ശക്തിപ്പെട്ട് ഒരു ദൈവദാസൻ്റെ കരം വെച്ചൊരു പ്രാർത്ഥനയുടെ കിട്ടിയാൽ നീ വിടുവിക്കപ്പെടും. ഒരാമ്യം വരുന്നില്ല. അല്ലാതെ 5 മിനിറ്റ് കൊണ്ടൊന്ന് ഭാഷയെ കണ്ട് പ്രാർത്ഥിച്ചേച്ച് പോകുന്ന നല്ല പ്രാർത്ഥന. പ്രാർത്ഥനയിൽ നിന്ന് സഹകരിച്ച് നിന്റെ ഇൻവോൾവ്മെൻ്റ് വേണം. നീ ഒന്ന് ചേർന്നിരുന്നാൽ നിന്റെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഹോളി സ്പിരിറ്റ് പറയുക, ഇന്ന് നിനക്കൊരു വിടുതലുണ്ട്. നീ ദൈവം നിന്നെ സഹായിക്കാൻ പോവുക, ദൈവം നിന്നെ സഹായിക്കാൻ പോവുക. ഒടുവിലത്തെ കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ആ വാക്യം ഒരിക്കൽ കൂടെ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ. ഹാല ലൂക്കോസ് സുവിശേഷം 4:20. പിന്നെ അവൻ പുസ്തകം അടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. ഇവിടെ മീറ്റിംഗിന് വന്നാൽ നമ്മുടെ കണ്ണ് പതിയേണ്ട ഒരു സ്ഥലം. ഇവിടുത്തെ ചൂടല്ല, ഫാനല്ല, ആലയത്തിൻ്റെ ഭംഗിയല്ല, പ്രസംഗകൻ്റെ ഭംഗിയല്ല, പാട്ടുകാരുടെ ഭംഗിയല്ല, പാട്ടിൻ്റെ ഋതമല്ല. ഇതിൻ്റെ നടുവിൽ തേജസ് വാരിയെടുത്തുകൊണ്ട് ഒരുവൻ നടക്കുന്നുണ്ട്. പലവട്ടം നിന്റെ ചാരി അവൻ വന്നു, പലവട്ടം നിന്റെ തോളിൽ വന്ന് കൈയിട്ടു. ബ്രദർ എനിക്ക് നിന്നെ വേണം, ബ്രദർ എനിക്ക് നിന്നെ വേണം, നിന്റെ കൂടെ ഞാൻ നടക്കാം, നിന്റെ ലൈഫിനെ ഞാൻ ചേഞ്ച് ചെയ്യാം, നിന്റെ ലൈഫിനെ ഞാൻ മാറ്റിമറിക്കാം. ഇപ്പം നടക്കുമ്പോ ആ കാലിന് വളവുണ്ടോ? ഇല്ല. ജനിച്ചപ്പം മുതലേ വളവായിരുന്നോ? ഇപ്പൊ എത്ര വയസ്സുണ്ട്? 46. നോക്കിയ 46 വർഷം വരെ കാല് വളഞ്ഞു നടന്നവൻ കഴിഞ്ഞ ആഴ്ച ഈ യോഗത്തിൽ വെച്ച് കർത്താവ് ഒന്ന് തൊട്ടു. ഒരാഴ്ച നാട് മുഴുവൻ ഓടി വെച്ച് വരുക. 46 വർഷമായി വളഞ്ഞു പോയ കാലിനെ യേശു തൊട്ടു സുഖപ്പെടുത്തി. കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറയുന്ന വചനം ഇവിടെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണയാണ് കർത്താവ്. സന്തോഷമായോ? സന്തോഷമായി. ശരിക്കും ഇതുവരെ രുചിച്ചതിനേക്കാൾ അധികം ദൈവം ആരാന്ന് രുചിക്കാൻ പറ്റിയോ? പറ്റി. ഈ ആഴ്ച നടന്നവളൊക്കെ സ്തുതിച്ചോണ്ടാണോ നടന്നേ? ഹല്ലേലൂയ. നോക്കിയ ജാതികൾ കാൺക വളഞ്ഞു നടന്നവനെ ദൈവം നേരെ നടത്തി. അമ്മയുടെ ഉദരച്ചു വെച്ച് കാലിന്റെ ഷേപ്പ് പോയതാ, പക്ഷെ ഇവിടെ യോഗത്തിൽ ദൈവം ഷേപ്പ് വരുത്തി. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ആ ഇതുവരെ അനുഭവിച്ച ആ ദൈവകൃപ, ആ ദൈവ സാന്നിധ്യം ഹമി നിങ്ങളുടെ ലൈഫിൽ ഒന്ന് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ ശാപങ്ങൾ പൊട്ടട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ, അവരുടെ മേലുള്ള വെല്ലുവിളികൾ നീങ്ങട്ടെ. ആമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹിത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ആമേൻ പ്രാർത്ഥിച്ച് സഹായിക്കാം, ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് സഹായിക്കാം. നിങ്ങളുടെ നന്മയുടെ ഒരു ഭാഗം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാം. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ചു കാണാം.